അവിനാശിയിലാണ് നിൽക്കുന്നത്. അവിനാശിയിൽ നിന്ന് ഇങ്ങനെ ഈറോഡ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വൺ ബസ് കാത്ത് നിൽക്കുകയാണ്. ഈറോഡ് ബസ് വന്നിട്ട് ബസ്സിൽ കയറാൻ പോകും. ബാഗ് കയ്യിലുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മള് പെരുന്തുറയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നേ. പെരുന്തുറ മുപ്പത്തിരണ്ട് രൂപയാണ് ടിക്കറ്റിന്. 32 അപ്പൊ ഇനി ഇനി അങ്ങോട്ടുള്ള ബസ്സിലേക്ക് കാഴ്ചകളാണ് എല്ലാവരും ഉണ്ടാവുക. ഇവിടെയൊന്നും വലിയ കൊറോണയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. എല്ലാവരും ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ ഏകദേശം 10-45 പേരുണ്ട്. അതിൻ്റെ അകത്തൊരു 10 പേരെങ്കിലും മാസ്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ വേറെ രസം, ഇവിടെ 40 കിലോമീറ്റർ 39 കിലോമീറ്റർ ഉണ്ട് പെരുന്തുറയ്ക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അത് 32-32 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഒരു ലിമിറ്റ് ഇവിടെ ഇച്ചിരി കുറവാണ് അല്ലേ. പിന്നെ റോഡ് നല്ല അടിപൊളി റോഡാണ്. റോഡൊക്കെ സൂപ്പർ റോഡ് കണ്ടില്ലേ. ഇത് സെയിം റോഡാണ്. അങ്ങനെ പെരുന്തുറ എത്തിയിട്ടുണ്ട്. പെരുന്തുറ പെരുന്തുറ ബസ് സ്റ്റാൻഡ് ആണ് സ്ഥലം. ഞാൻ പെരുന്തുറ പെരുന്തുറ ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലൊന്നും ഉണ്ടാവില്ല. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പെരുന്തുറ ഇവിടുന്ന് ഇനി അടുത്ത പരിപാടി നോക്കണം. അടുത്ത പരിപാടി നോക്കണം. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഇനി നോക്കട്ടെ ഏതെങ്കിലും നല്ല ബിരിയാണി കടയുണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ. അത് നോക്കി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ടേസ്റ്റ് നോക്കാം നമുക്ക്. നോക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കട്ടെ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ കയറി എന്ത് കിട്ടുമെന്ന് നോക്കാം. ആ അടിപൊളി അടിപൊളി പരിപാടിയൊക്കെയാണുള്ളത്. കേരളങ്ങൾ തന്നെ നല്ല ചിക്കനൊക്കെ ഫ്രൈ ആക്കണം. പൊറോട്ട നല്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിനകത്ത്.
ബിരിയാണി കഴിക്കാം ഇവിടെ. ബിരിയാണി ഇരിക്കാ. എന്ന് പറഞ്ഞ സാധനമാണ് കഴിക്കാൻ പോകുന്നത്. റൈസ് ചിക്കൻ ചില്ലി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ചില്ലി ചില്ലി ചിക്കൻ 65 ആ അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്നാ കൊഞ്ച് കൂത്തുന്നു. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഇതാണ് ചില്ലി. കഴിച്ചു ഇല എടുത്തോണ്ട് പോകുന്നു. എല്ലാവരും ഇല എടുക്കുന്നുണ്ട്. അപ്പൊ ഇല നല്ല രസമില്ലേ. അങ്ങനെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങൂ രൂപ ഒരു പുഷ്ക ഒരു ചില്ലി. വയറുണ്ടായി 80 രൂപയായി കേട്ടോ. അവിടെ കഴിച്ചിട്ട് ഇറങ്ങിപ്പോ ഇവിടുന്ന് വെള്ളം മേടിക്കണം. ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം. ഇവിടെ ഭയങ്കര തിരക്കില്ല. ഞാൻ താമസിച്ചോണ്ടുമാ
അങ്ങനെ തൂക്കി കാണിക്കണമാ പൊടി ഇത് പിടിച്ചോ ഗ്യാസ് ഓഫ് പണിയച്ച് ഇപ്പടി അടി തെരിയുമാ അവർ വിചാരിച്ച് എനിക്ക് അറിയത്തില്ലെന്ന് അതുകൊണ്ട് ഓക്കെ ബൈ ബൈ സീ അപ്പോൾ അവിടുന്ന് അത് കാണിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇറങ്ങി അവിടെ ഇനി ഇവിടെ ഇൻഡസ്ട്രി ഏരിയ ഉണ്ട് മാർക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ വിടുക അത്ര തന്നെ ഈ റോഡ് വെള്ളം പിടിക്കണം അതാണ് മെയിൻ പരിപാടി ഇനി നമുക്കൊരു കുറച്ച് വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ് വെള്ളം കുടിച്ചാൽ ഭയങ്കര പക്ഷേ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ അധികം വെള്ളം കുടിക്കുന്നില്ല അത് ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്കൊരു വെള്ളം കുടിക്കാം അവിടെ നിന്ന് ബോട്ടിൽ മേടിക്കുക അതായിരിക്കും ബെസ്റ്റ് ബസ് സ്റ്റാൻഡ് കണ്ടോ ഇവിടുന്ന് കാണുന്ന ആ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് കയറണം ഇനി ഈ ബസ് കിട്ടി പോണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നു വേണം മാർക്കറ്റാണിത് നമ്മളിപ്പോൾ പോകുന്നത് മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ എല്ലാം അടച്ചിട്ടിരിക്കുക നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ അടവല്ല മൊത്തത്തിൽ കുറവാണ് ആൾക്കാരൊക്കെ കുറവ് കണ്ടില്ലേ മാർക്കറ്റൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റ് സിസ്റ്റമൊക്കെ പക്ഷേ ഈ സമയത്തൊക്കെ എല്ലാവരും അടച്ചു പോയിട്ടുണ്ടാവും എല്ലാവരും ഉറങ്ങി രാവിലെ പുലർച്ചെ വരുന്നതല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ആരും കാണില്ല എല്ലാം അടച്ച് ക്ലോസ് ചെയ്തു പൊങ്കൽ കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഇവിടെ വട്ടം ഇട്ട് വെച്ച് ആൾക്കാർക്ക് നിൽക്കാനുള്ള ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വളരെ കുറവ് ഇപ്പം ഈ സമയം ഉച്ച തിരിഞ്ഞ് സമയമാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ് അല്ലേ കടകളൊക്കെ ഏകദേശം അടച്ചെല്ലാം അടച്ചിട്ടിരിക്കുക ഇനി നാളെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അറിയില്ല നാളെ നാളെ തൊട്ടൊക്കെ ആക്റ്റീവ് ആവും വഴി സൈഡിലൊക്കെ കച്ചവടം നടത്തുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ എല്ലാം 30 രൂപ 40 രൂപ ആ റേഞ്ചിലാണ് അവിടെ കച്ചവടം നടത്തുന്നത് കണ്ടില്ലേ ക്യാമറ നല്ല രസമാണ് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം ആംബുലൻസ് എന്തോ പറഞ്ഞു വരുന്നത് ബസ് സൈഡ് കൊടുക്കുന്നില്ല ഭയങ്കര പൊടി ഭയങ്കര പൊടിയാണ് ഇവിടെയൊക്കെ
റോഡിൽ ഭയങ്കര പൊടിയാണ്, മഴ പെയ്യും. അവിടെയൊക്കെ മഴ പെയ്തിട്ട് പൊടി പോയായിരുന്നു, ഇവിടെ മഴ പെയ്തിട്ട് പൊടി കൂടി. ഇപ്പം ഇതൊരു ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. മറ്റേ തുണികളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ പുതപ്പ് അങ്ങനെയൊക്കെ തന്നെ സാരികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോഴെല്ലാം എല്ലാം മില്ലുകളെല്ലാം അടവായിരിക്കും, അതാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, ചിലപ്പോൾ കണ്ടാലോ കിട്ടിയാലോ. കുഞ്ഞിസ്വാമി മൾട്ടി കിച്ചൺ റെസ്റ്റോറൻ്റാണ് ഇതുവരെ അടച്ചിട്ടിരിക്കുക പൊങ്കലായിട്ട്. പൊങ്കൽ ഇതുകൊണ്ടേ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത പരിപാടി ഇവിടുന്ന് ഈറോഡിന് പോകാന്നുള്ള പരിപാടിയിലാണ്. ഈറോഡ് പോകാൻ